അമൃതേശ്വരേ നമഃ. യോഗ സൂര്യ നമസ്കാരം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വളരെയേറെ പ്രാധാന്യം ലഭിച്ച യോഗയെക്കുറിച്ചും അതിലെ സൂര്യ നമസ്കാരത്തെക്കുറിച്ചും നമുക്കൊന്ന് ചിന്തിക്കാം. ഋഷീശ്വരന്മാരുടെ സംഭാവനയാണ് യോഗ. യോഗ ശരിക്കും ഒരു ശാസ്ത്രമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകളിലെ പഴക്കമുണ്ട്. യോഗ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും പ്രാണനെയും മാത്രമല്ല നമ്മുടെ ആത്മചൈതന്യത്തെയും വേണ്ട വിധം സംയോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് യോഗ ചെയ്യുന്നത്. ആയുർവേദത്തിൽ തന്നെ പറഞ്ഞിട്ടില്ലേ, ശരീരമധ്യം ഗലുധർമ്മ സാധനം, അതായത് ശരീരത്തെ സംരക്ഷിക്കണം. ചിട്ടയായ യോഗയിലൂടെ ശരീരത്തെ സംരക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ എളുപ്പമാവുകയും ചെയ്യും. മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തകളുടെ പ്രവാഹമാണല്ലോ. മനസ്സിനെ ഒരു പോയിന്റിൽ കേന്ദ്രീകരിക്കാൻ യോഗയ്ക്ക് സാധിക്കും. അത് നമ്മളെ ധ്യാനത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ പ്രാണനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. പ്രാണനെ നിയന്ത്രിക്കുന്നതിലൂടെ ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യമായ ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരാനും യോഗ നമുക്ക് ഒരു വഴികാട്ടിയായിട്ട് മാറും. നിരന്തര അഭ്യാസമാണ് യോഗയ്ക്ക് അത്യാവശ്യമായിട്ട് പെട്ടത്. ഇനി സൂര്യ നമസ്കാരത്തെക്കുറിച്ച് ചിന്തിക്കാം. സൂര്യ നമസ്കാരത്തിൽ 12 സ്റ്റെപ്പുകളാണ് ഉള്ളത്. നമസ്കാരാസനം, അസ്ത ഉത്ഥാനാസനം, പാദഹസ്താസനം, അശ്വസഞ്ചലാസനം, ചതുരംഗ ജണ്ടാസനം, അഷ്ടാംഗ നമസ്കാരം, ഭുജംഗാസനം, പർവ്വതാസനം തുടങ്ങി 12 സ്റ്റെപ്പുകളുണ്ട് യോഗ സൂര്യ നമസ്കാരത്തിൽ. രാവിലെ നേരത്തെ സൂര്യദേവന് അഭിമുഖമായി നിന്ന് സൂര്യദേവന്റെ പുൻകിരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് യോഗ ചെയ്താൽ അത് ഏറ്റവും നല്ലതായിരിക്കും, ഉത്തമമായിരിക്കും. എപ്പോഴെങ്കിൽ യോഗ ചെയ്യാന്ന് പറയുന്നുണ്ട്, പക്ഷേ ഭക്ഷണം കഴിച്ച ഉടനെ യോഗ ചെയ്യാൻ പാടില്ല. അതുമാത്രമല്ല, അയഞ്ഞ വസ്ത്രങ്ങൾ വേണം ധരിക്കാൻ യോഗ ചെയ്യുന്ന സമയത്ത്. ഇനി യോഗ ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. യോഗ ചെയ്യുന്നുണ്ട് നമ്മുടെ ശരീരത്തിലെ അസ്ഥികൾക്കും മാംസപേശികൾക്കും ആന്തരാവയവങ്ങൾക്കുമൊക്കെ ബലം കിട്ടും, ശക്തി കൂടും, മാത്രമല്ല ക്ഷമതയുണ്ടാവും. ശ്വാസ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും, ഹൃദയത്തിൻ്റെ പ്രവർത്തനം സുഗമമാവുകയും ചെയ്യും. അങ്ങനെ നോക്കിയാൽ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അത്രയും ഗുണങ്ങളോട് കൂടിയതാണ് നമ്മുടെ യോഗ. യോഗ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവേണ്ടത്, നമ്മൾ യോഗ ചെയ്യുമ്പോൾ കൃത്യനിഷ്ഠയോടെ കൃത്യസമയത്ത് ആത്മാർത്ഥതയോടെ ചെയ്താൽ മാത്രമേ യോഗ ചെയ്തുകൊണ്ടുള്ള പൂർണ്ണ ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. മാം പഠിപ്പിച്ചു തരുന്ന ഈ സൂര്യ നമസ്കാരം കുട്ടികളായ ഞങ്ങൾ ദിവസവും ചെയ്യണമെന്ന് അമ്മൂറ്റി മാം ഞങ്ങളെ നിർബന്ധിക്കാറുണ്ട്. എല്ലാവർക്കും സൂര്യ നമസ്കാരം ചെയ്യാനും അതിലൂടെ ശരീരമനോബുദ്ധി തലങ്ങളുടെ വികാസത്തിനും നമുക്ക് അമ്പൂജിമോട് പ്രാർത്ഥിക്കാം. ഓം അമൃതേശ്വരേ നമഃ.